മലപ്പുറം ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസും പരിസരവും തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായിട്ടും വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ഉൾപ്പെടെ ഭീഷണിയായ തെരുവുനായ്ക്കളെ എന്തു ചെയ്യണമെന്നറിയാതെ കൈമലർത്തുകയാണ് സർവകലാശാല അധികൃതരും ബന്ധപ്പെട്ട പഞ്ചായത്ത് ഭരണാധികാരികളും. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സമീപത്തെ ഗവൺമെന്റ് എൽ പി സ്കൂൾ, നഴ്സറി സ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ മുറ്റത്തും വരാന്തകളിലും ഉൾപ്പെടെ പഠന സമയത്ത് പോലും തെരുവുനായ്ക്കൾ വിഹരിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. അടുത്തിടെയാണ് സമീപത്തെ എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് നേരെ അക്രമം നടത്തിയ തെരുവുനായയെ തൊട്ടടുത്ത ദിവസം ചത്ത നിലയിൽ കണ്ടെത്തുകയും പരിശോധനയിൽ നായയ്ക്ക് പേവിഷബാധയുള്ളതായി കണ്ടെത്തുകയും ചെയ്തത്. ഈ സംഭവം അധ്യാപകരിലും രക്ഷിതാക്കളിലും ഭീതിയുളവാക്കിയിരുന്നു. തുടർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ലെന്ന പരാതിയും ഇതിനിടെ ഉയരുന്നുണ്ട്. തെരുവുനായ്ക്കളെ കൊന്നെടുക്കാൻ സാധ്യമല്ലെന്നതിനാൽ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണുമെന്നറിയാതെ കൈമലർത്തുകയാണ് പഞ്ചായത്ത് അധികൃതർ. യാതൊരു ഭയപ്പാടും ഇല്ലാതെ സ്കൂൾ മുറ്റത്തും സ്കൂൾ വരാന്തകളിലും ഉൾപ്പെടെ വിഹരിക്കുന്ന തെരുവുനായ്ക്കൾ പലപ്പോഴും കടിപിടി കൂടുന്നതും ചില സമയങ്ങളിൽ കുട്ടികൾക്ക് നേരെ പാഞ്ഞടുക്കുന്നതും ആശങ്കയ്ക്കിടയാക്കുന്നതായും ഇതുമായി ബന്ധപ്പെട്ട് തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നതായും ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ പ്രതാപ് പറഞ്ഞു. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പളാണ്. നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിൽ ഒരു കാര്യം അറിയിക്കുകയാണ്. 5 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാലയമാണ് ഇവിടെ. അലഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. രക്ഷിതാക്കളും അതുപോലെ വിദ്യാർത്ഥികളും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തടയാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. വ്യായാമത്തിന്റെ ഭാഗമായി സർവകലാശാല ക്യാമ്പസിലൂടെ അതിരാവിലെ നടക്കാനിറങ്ങുന്നവർക്കും തെരുവുനായ്ക്കൾ ഭീഷണിയാകുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തെരുവുനായ്ക്കളുടെ പരാക്രമത്തിൽ നിരവധി പേർക്ക് കടിയേറ്റിരുന്നു. ലക്ഷങ്ങൾ മുടക്കി സർവകലാശാല ക്യാമ്പസിലും പരിസരത്തുമുള്ള തെരുവുനായ്ക്കളെ വന്ധ്യം കരണം നടത്തിയിരുന്നെങ്കിലും കാര്യമായ പ്രയോജനം ഉണ്ടായിട്ടില്ലെന്നും നായ്ക്കൾ പെറ്റുപെരുകുന്ന കാഴ്ചയാണ് ക്യാമ്പസിൽ കാണപ്പെടുന്നതെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് പ്രഭാതം, തേഞ്ഞിപ്പലം.